ഉണ്ണാൻ ഇലയിട്ടിട്ട് ചോറ് ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ് സുരേഷ് ഗോപിയോട് ബി ജെ പി കാണിക്കുന്നത്. ഇപ്പോൾ സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് ഒരു സ്ഥാനം കൊടുത്ത് കുടിയിരുത്താനായിരുന്നു അവരുടെ ശ്രമമെന്ന് നമ്മളെ കാണുന്നവരെയും കേൾക്കുന്നവരെയും ഇക്കൂട്ടർ മണ്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത്. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷതാ സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ നിയമിച്ചത് ബി ജെ പി നേതൃത്വം അറിഞ്ഞെടുത്ത തീരുമാനം തന്നെയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു തീരുമാനം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നത് കണ്ടുതന്നെയാണ് ഇത്തരമൊരു സാഹസത്തിന് കേന്ദ്ര നേതൃത്വം തുനിഞ്ഞിറങ്ങിയത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൗണ്ട് തുറക്കണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ മാത്രമല്ല ആർ എസ് എസ് നേതൃത്വത്തിന്റെയും പ്രധാന ആവശ്യമാണ്. അതിനായി അവർ പ്രധാനമായും കണ്ടുവച്ച രണ്ടു മണ്ഡലങ്ങൾ തൃശൂരും തിരുവനന്തപുരവുമായിരുന്നു. എന്ത് വെല്ലുവിളി ഉണ്ടായാലും ഈ മണ്ഡലങ്ങളിൽ വിജയിച്ചിരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ബി ജെ പിക്ക് ആർ എസ് എസ് നേതൃത്വം നൽകിയിരിക്കുന്നതും. കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിയുടെ ഈ പ്രതീക്ഷകൾക്ക് വെല്ലുവിളിയാകുമ്പോൾ അതിനെ മറികടക്കാൻ തന്ത്രപരമായ പ്രചാരണ പരിപാടികളാണ് ബി ജെ പി ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിക്കില്ല എന്ന പ്രചരണം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായി വികാരം ഉണ്ടാക്കുമെന്നും അത് പരമാവധി ആളിക്കത്തിച്ച ശേഷം ക്ലൈമാക്സിൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ ലാൻഡ് ചെയ്യിക്കാനുമാണ് ബി ജെ പിയുടെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. തഴയപ്പെടുന്നവനും ഒതുക്കപ്പെടുന്നവനും ഒപ്പം നിൽക്കുന്ന ശരാശരി മലയാളിയുടെ മനസ്സറിഞ്ഞെടുത്ത തീരുമാനമാണിത്. ഏതെങ്കിലും ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തലപ്പത്ത് സുരേഷ് ഗോപിയെ ഒതുക്കി നിർത്തുമെന്ന് കരുതുന്നവരാണ് യഥാർത്ഥത്തിൽ വിഡ്ഢികളെന്നാണ് ബി ജെ പിക്കാർ പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടും സുരേഷ് ഗോപിയോട് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടത് തന്നെ കേന്ദ്ര നേതൃത്വമാണ്. തിരുവനന്തപുരത്തേക്കാൾ അവർ വിജയസാധ്യത കാണുന്നതും തൃശൂരാണ്. സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ ഇത്തവണ മത്സരിച്ചില്ലെങ്കിൽ പകരം ടി ഡി ബൽറാമിനെയാകും കോൺഗ്രസ് പരിഗണിക്കുക. ഇടതുപക്ഷത്ത് സി പി ഐയ്ക്ക് നീക്കിവെച്ച മണ്ഡലത്തിൽ ഇത്തവണ മുൻമന്ത്രി വി എസ് സുനിൽകുമാറിനെയാണ് സാധ്യതയുള്ളത്. സി പി ഐയെ സംബന്ധിച്ച് ലോക്സഭയിൽ അംഗബലം വർദ്ധിക്കേണ്ടതുള്ളതിനാൽ ഇത്തവണത്തെ ഇവിടെ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വി എസ് സുനിൽകുമാറിന്റെ കാര്യത്തിൽ ഒരു തർക്കത്തിനും സാധ്യതയില്ല. ബി ജെ പി അക്കൗണ്ട് തുറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സി പി എമ്മും ജനകീയ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിലാണുള്ളത്. തങ്ങളുടെ അഭിപ്രായം ഇടതുമുന്നണി യോഗത്തിൽ തുറന്നു പറയണമെന്നാണ് സി പി ഐ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നതും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ 93,633 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ടി എൻ പ്രതാപൻ വിജയിച്ചിരുന്നത്. പ്രതാപന് 415,089 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യുവിന് 321,456 വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. സുരേഷ് ഗോപിക്ക് ലഭിച്ചത് 293,822 വോട്ടുകളാണ്. ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നമ്പറാണിത്. രാഹുൽ എഫക്ട് ഏഷ്യയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൃശൂരിലെ ഫലവും മറിച്ചായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്.